യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അണ്ണനോ, ഇത്രയോ വരൂ, കേറിക്കൂ. പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയോ അണ്ണ? ഒരുവിധം കാര്യങ്ങളൊക്കെ ഒതുങ്ങി തന്നെ പറയാം. ദാസ്, ഈ ക്യാഷ് വേണ്ടി വന്നില്ല. പിന്നെ അണ്ണന് 500,000 രൂപ വേറെ എവിടെ നിന്ന് കിട്ടിയോ? എനിക്ക് കിട്ടിയില്ല. ഞാൻ വീണ്ടും ക്യാഷുമായി ചെല്ലുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് വിനയൻ ആവശ്യത്തിനുള്ള പണം അവൻ വേറെ എവിടെ നിന്ന് സംഘടിപ്പിച്ചു. ഓ, അപ്പോ അവൻ മനസ്സുവെച്ച വേറെ സംഘടിപ്പിക്കാനൊക്കെ പറ്റുമായിരുന്നല്ലേ. പിന്നെന്തിനാ അവൻ അണ്ണനെ അവന്റെ വീട്ടിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തത്? വിട്ടുകളാദാസ്, ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ, മുൻപും പിൻപും നോക്കാതെ പെരുമാറുന്നതാണ് അവരുടെ ഒരു രീതി. നീ ക്യാഷ് പിടിക്ക്. അണ്ണരിക്ക് മുഖത്ത് നല്ല ക്ഷീണമുണ്ട്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരി. നിങ്ങളുടെ ഒരൗദാര്യം എനിക്ക് വേണ്ട. ഈ പേരും പറഞ്ഞ് ഒരാളും ഇനി ഇങ്ങോട്ട് വരുവാൻ വേണ്ട. അണ്ണൻ എന്താ ആലോചിക്കുന്നത്? വലിയ ചിന്തയിലാണല്ലോ. ഒന്നുമില്ല ദാസ്, 5 പെൺമക്കളെയും കൊണ്ട് താണ്ടി വന്ന വഴികളെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കിയതാ. അവരൊക്കെ ചെറുപ്പമായിരുന്നപ്പോ എങ്ങനെ വളർത്തി വലുതാക്കും എന്നുള്ളൊരു ആദിയായിരുന്നു. അമ്മയില്ലാത്ത പെൺകുട്ടികളല്ലായിരുന്നു അവർ. വളർന്നപ്പോ പിന്നെ സുരക്ഷിതമായ കൈകളിൽ അവരെ ഏൽപ്പിക്കുന്നതിനെ കുറിച്ചായിരുന്നു പിന്നെ എന്റെ ആദി. അതും ഒരുവിധമൊക്കെ സാധിച്ചു. പക്ഷേ എന്താ ഒരു പക്ഷേ? അല്ല, എല്ലാവരുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. മക്കൾക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുത്ത അവരുടെ ലൈഫിലെ പ്രശ്നങ്ങൾ അവരൊറ്റയ്ക്ക് തന്നെ നേരിടണം. അതൊക്കെ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്നിടത്താണ് പ്രശ്നം. ഏതെങ്കിലും ഒരു അച്ഛന് അതൊക്കെ ഏറ്റെടുക്കാതിരിക്കാൻ പറ്റുമോ ദാസ്? നിനക്കൊരേ ഒരു മകളല്ലേ ഉള്ളൂ. അവളെ കല്യാണം കഴിച്ച് അയച്ച ശേഷം അവരുടെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളൊക്കെ നികത്താൻ നിന്റെ ജീവിതത്തിലെ സമ്പാദ്യം മുഴുവൻ നീ നിന്റെ മരുമകന്റെ പേർക്ക് എഴുതി കൊടുത്തില്ലേ? ദാസ്, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. കടത്തുവഞ്ചി തുഴയുന്ന കടത്തുകാരനെ പോലെയാ പെൺമക്കളുള്ള അച്ഛന്മാർ. അയാള് ദിവസവും രാവിലെ യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊണ്ടുവിടും, പക്ഷേ അവരെല്ലാവരും വൈകുന്നേരം തന്നെ തിരിച്ചു വരുന്നവരാ. അങ്ങനെ ദിവസവും അയാൾ യാത്രക്കാരെ കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. സന്തോഷമായാലും സങ്കടമായാലും നഷ്ടമായാലും ലാഭമായാലും അവർക്കൊക്കെ അവരുടേതായ ഒരു ജീവിതം പുറത്തുണ്ട്. പക്ഷെ കടത്തുകാരനോ? അവൻ മാത്രം യാത്രക്കാരെ ലക്ഷ്യത്തിലെത്തിക്കാനും തിരിച്ചു കൊണ്ടുവരാനും 2 കടവുകൾക്കിടയിൽ നിന്ന് തുഴഞ്ഞുകൊണ്ടേയിരിക്കും.
എന്നാ ഞാൻ ഇറങ്ങട്ടെ ദാസ്. നല്ല കോഫിയായിരുന്നു, കുടിച്ചപ്പോ ഒരു ഉണർവൊക്കെ ഉണ്ട്. അതെ അണ്ണ, ഇന്ന് എങ്ങും പോകുന്നില്ല, ഇവിടെ എന്റെ കൂടെ നിൽക്കും. എനിക്ക് അണ്ണനോട് സംസാരിക്കാനുണ്ട്. ഇപ്പോ അമ്മൻ മുറി പോയി റെസ്റ്റ് എടുക്കും, ഒന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങും. അയ്യോ അത് ദാസ്, അണ്ണൻ ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഇന്ന് ഞാൻ അണ്ണനെ എങ്ങും വിടില്ല. വന്നേ, വേണ്ട, അണ്ണന്റെ ദാസല്ലേ വിളിക്കുന്നത്. കുഞ്ഞിന് അത്രേ യോഗമുള്ളൂ വിചാരിക്കണം മഞ്ജുള. എത്രയോ പേർക്ക് ഇതുപോലുള്ള സങ്കടങ്ങൾ ഉണ്ടാവുന്നു. ദൈവം നല്ല ആരോഗ്യം ആയുസ്സുള്ള കുഞ്ഞുങ്ങളെ ഇനിയും നിങ്ങൾക്ക് തരും. സൗമ്യക്കിപ്പം ധൈര്യം കൊടുക്കേണ്ടത് നീയാ. എത്രയും വേഗം ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി അവൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം. പോവാനുള്ളത് പോയി, സൗമ്യനെങ്കിലും തിരിച്ചു പിടിക്കണ്ടേ നമുക്ക്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മഞ്ജുള, കുഞ്ഞുങ്ങൾ പോയ ചടങ്ങുകളൊന്നും ഇല്ലല്ലോ. നീ സൗമ്യയും കൂട്ടി ഒരു ദിവസം അങ്ങോട്ടേക്ക് വാ. തിരിച്ചു പോകുന്നതിനെ കുറിച്ചൊന്നും ഇപ്പൊ ആലോചന ഇല്ലല്ലോ അല്ലേ? ആലോചിക്കണം, ഇനി ഇവിടെ നിന്നിട്ട് എന്തിനാ? പോകുന്നതാ നല്ലത്. അവിടെ ചെന്ന് രണ്ടുപേരും ജോലി കയറിയ ഈ വിഷമങ്ങളൊക്കെ അങ്ങ് മറക്കും. അപ്പൊ ശരി മഞ്ജുള. മഞ്ജുള ഇരിക്കടാ. നാട്ടിലെ ഫ്രണ്ട്സില് മിക്കവരും വന്നു, നിന്നെ മാത്രം കണ്ടില്ലോ എന്ന് വിചാരിക്കായിരുന്നു. സൗമ്യക്ക് അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ? ഹോസ്പിറ്റലിന്റെ കുഴപ്പമാണെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷേ നമ്മുടെ നാട്ടിലെ ഏറ്റവും മികച്ച ഹോസ്പിറ്റലും ഏറ്റവും മികച്ച ഗൈനക്കോളജിസ്റ്റിന്റെ സേവനവും കിട്ടുന്ന സ്ഥലമാണ് അത്. ദിവസവും എത്രയോ ഡെലിവറി നടക്കുന്ന ഹോസ്പിറ്റലാണ്. നമുക്ക് മാത്രം ഇങ്ങനെ സംഭവിച്ചത് അവരുടെ കുഴപ്പം കൊണ്ടാണെന്ന് എങ്ങനെ പറയും? ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ താലോലിക്കാനുള്ള യോഗമില്ലെന്ന് തോന്നുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ലടാ, ട്രീറ്റ്മെന്റിന് ശേഷം പ്രോബ്ലം ഒക്കെ മാറിയതുകൊണ്ടല്ലേ സൗമ്യ പ്രഗ്നന്റ് ആയത്. ആദ്യം അങ്ങനെ സംഭവിച്ചെന്ന് കരുതി ഇനി അങ്ങനെ ആവണമെന്നില്ല. എടാ ലൈഫ് ഇതോടെ തീരാൻ പോകുന്നല്ലോ, ഇനി ഇഷ്ടം പോലെ സമയമുണ്ട്. നീയും സൗമ്യയും പഴയ പോലെ ഹാപ്പിയായി ജീവിക്കും, കുഞ്ഞുങ്ങളൊക്കെ പുറകെ വന്നോളും. നിന്റെ മക്കൾ എന്ത് പറയുന്നു? ടിൻസാണെന്ന് ഞാൻ അറിഞ്ഞു. രണ്ട് പെൺകുട്ടികളല്ലേ? ആ അതെ. നീ ഭാഗ്യവാനാടാ, ആദ്യത്തെ ലൈഫ് അങ്ങനെയൊക്കെ ആയി പോയെങ്കിലും പിന്നീട് നല്ലൊരു ഭാര്യയും ഇപ്പൊ രണ്ട് കുഞ്ഞുങ്ങളെയും കിട്ടിയില്ലേ.